ഇവിടുത്തെ വൈൻ വൈനും ഷാമ്പെയിനും കിട്ടുന്ന സ്ഥലമാണ്. ബിയറും വൈനും ഷാമ്പെയിൻ അല്ല, ഷാമ്പെയിൻ ഉണ്ടല്ല, ഷാമ്പെയിൻ അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതെ, ഇതിന് റേറ്റ് ഇതാ 2.99, ഇതിന് 2.79 cents കേട്ടോ. ഇതാണ് അപ്പോ ഇത് നമ്മുടെ മധുരക്കിഴങ്ങാണല്ലോ സംഭവം കണ്ടോ, 6.9, ഭയങ്കര വിലയാണോ ഇതിന്. അടിപൊളി അവക്കാഡോ ആണ് കേട്ടോ, അവക്കാഡോ ടേസ്റ്റ് മധുരം ഒന്നുമല്ല കേട്ടോ, ആൾക്കാർ കഴിക്കാത്തവർക്ക് പറയാണ്. ഇത് ഭയങ്കര ബട്ടർ ഫുഡ് എന്ന് പറയുമ്പോൾ ബട്ടറിൻ്റെ ഒരു സ്റ്റൈലാണ് നമ്മൾ, ഞാൻ കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ എന്തെങ്കിലും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കാനേ പോലെ 2.79 കേട്ടോ. ഇവിടെ നമുക്ക് സെൽഫ് ആയിട്ട് സ്കാൻ ചെയ്യാം സാധനം കൊണ്ടാണ്, സെൽഫ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് കേട്ടോ ഇവിടെ. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടുത്തെ ഒരു വെയർ ഹൗസിൽ വന്നതാണ്, ഇപ്പൊ ഓക്ലാൻഡിൽ തന്നെ. അപ്പൊ ഞാൻ അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ വെയർ ഹൗസിൽ. അപ്പൊ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് കാണാം. ഇതാണ് വെയർ ഹൗസ്, ഇവിടെയാണ് കുറച്ച് ചീപ്പായിട്ട് കുറെ ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഏരിയ ആണ് കേട്ടോ ഇവിടെ. അപ്പൊ ഇവിടെ വന്ന് ജാക്കറ്റൊക്കെ മേടിക്കണവർക്ക് ജാക്കറ്റും കാര്യങ്ങളൊക്കെ മേടിക്കണവർക്ക് മേടിക്കാം, പക്ഷെ ഇവിടുത്തെ റേറ്റ് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇതുണ്ടോ ഈ ഒരു റേറ്റ് ആണ് കേട്ടോ, $75 ഒക്കെ ആണ് ഇവിടുത്തെ റേറ്റ്. ഇതാണ് ജാക്കറ്റ്സുകളാണ്, ജാക്കറ്റൊക്കെ ഇവിടെ വന്നാലും മേടിക്കാട്ടോ നമുക്ക്. $75 എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല, നാട്ടിൽ ഏകദേശം $39 ആണ്, $39 ചീപ്പാണ് കേട്ടോ ഇവിടുത്തെ പ്രൈസ്. ജിയോനെ കാണിക്കുന്ന കുഴപ്പമില്ല, എന്റെ കൂടെ ജിയോ ആണ് കേട്ടോ ഒന്ന് വന്നേക്കണേ. ജിയോ ആണ് വണ്ടി ഓടിച്ചു വന്നത്, ജിയോക്ക് ഞങ്ങൾ വണ്ടി എടുത്തിട്ടില്ല, അപ്പൊ ജിയോന്റെ കാറിലാണ് വന്നത്. ജിയോ ഒരു ഹൈ പറഞ്ഞേ. ഹൈ, കുഴപ്പമില്ല, അടിപൊളി. കോസ്റ്റ് നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്, പക്ഷെ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് അതേപോലത്തെ നല്ല. നാടുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല, നമ്മുടെ ഇവിടുത്തെ പ്രൈസും നാടത്തെ പ്രൈസും ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യല്ലേ. കുറച്ച് പ്രൈസ് കുറവുണ്ട്. ആ ഈ വെയർ ഹൗസും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ സ്റ്റോറിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടും. ഇത് ബ്ലാങ്കറ്റ് കേട്ടോ, ബ്ലാങ്കറ്റിന്റെ പ്രൈസ് $14 നമ്മുടെ ഇവിടുത്തെ $1 എന്ന് പറഞ്ഞാൽ ₹50 ആണ് കേട്ടോ നമ്മുടെ അവിടുത്തെ. അപ്പൊ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത വലിയ റേറ്റ് ഇല്ല, ഞാനിത് ലുലുവിലൊക്കെ പോയി നോക്കിയതാണ് കേട്ടോ, ലുലു പോയി നമുക്ക് എന്തെങ്കിലും കോസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ് ജിയോ പറയണ. നമുക്ക് ഫുഡ് ഐറ്റംസ് കൂടുതലും ഇത് കിട്ടുന്നത് മറ്റേ പാക്കറ്റ് സേവിലാണല്ലേ, ഏറ്റവും ചീപ്പസ്റ്റ്. ഓക്കെ ഓക്കെ, പിന്നെ വൂൾവർത്ത് ഉണ്ട്, വൂൾവർത്ത് ഉണ്ട് അല്ലേ, പിന്നെ ന്യൂ വേൾഡ് ആണ്. ടീഷർട്സ് ഒക്കെ നോക്കട്ടോ കേട്ടോ, ടീഷർട്ട് $20 അപ്പൊ 1000 രൂപ അല്ലേ, 1000 രൂപ, 1000 രൂപയുടെ അടുത്തുള്ളത്. നമുക്കും ഏകദേശം അത്ര ഒക്കെ റേറ്റ് വരുന്നുണ്ട്, ഒരല്പം വ്യത്യാസം ഉണ്ട്. ഹുഡീസ് ഉണ്ട്, ഹുഡീസിന്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിലെ ഹുഡീസിന് റേറ്റ് ഏതാ, റേറ്റ് ടാഗ് ഇല്ല ഉണ്ടോ, ഇല്ല റേറ്റ് ടാഗ് ഇല്ല അല്ലേ, വേണ്ടോ. $14 ഡിസ്കൗണ്ട് ആണ്. ഇങ്ങനത്തെ സാധനങ്ങൾ വെറുതെ ഒരുപാട് അവിടെ നിന്ന് മേടിച്ചോണ്ടല്ലോ, ഇവിടെ ഒന്ന് മേടിച്ചാൽ മതി, ഇവിടെ ഒന്ന് മേടിച്ചാൽ. ജാക്കറ്റും, ജാക്കറ്റ് എനിക്ക് വില കുറവായിട്ടാട്ടോ തോന്നി, ഞങ്ങളിപ്പോ മേടിച്ചതാണെങ്കിലും ഒരു 6000 ആ റേഞ്ചിലാണ് മേടിച്ചത്, വേണ്ട $60 ആണ് വന്നേക്കുന്നത്. $3000 വരും കേട്ടോ അത്. ബ്ലാങ്കറ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ തുണിയൊക്കെ ഉണക്കാൻ വേണ്ടി ഇവിടെ അത്യാവശ്യമാണ് സാധനം. ദേ ഇത് ഇത് 40 ആണല്ലോ കൊടുത്തത്, നിങ്ങൾ ചില സമയത്ത് ഡിസ്കൗണ്ട്. ആ 39 ഉണ്ട് കേട്ടോ, അതെ 39 തുണിയൊക്കെ അലക്കാൻ ഉണക്കിയിടാൻ വേണ്ടി നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ് കേട്ടോ. ഇതൊക്കെ വെയർ ഹൗസിലാണ് കിട്ടുന്നത്, ഇതൊക്കെ പെറ്റ്സിന്റെ ആണോ അല്ലേ. ഇവിടെ ചെടികളും എല്ലാ സാധനവും കിട്ടും അല്ലേ, ഫ്ലവർ ഇതൊക്കെ കിട്ടും. ഇതല്ലേ നമ്മുടെ
മറ്റേ ഇവിടുത്തെ ലീഫ് ഇതാണോ? അല്ലല്ല, ഇത് തന്നെ ഇതാണ് ഇവിടുത്തെ പ്ലാന്റ് എന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ ഇതില്ലേ ഒരു ലീഫ് കാണിക്കുന്നത് നമ്മുടെ ടീമിന്റെ ഒക്കെ ജേഴ്സിയിലുള്ള, അതിന്റെ പേരെന്താ? ഇവിടുന്ന് പേര് എവിടുന്നു? ന്യൂസിലാൻഡ്, സിലാൻഡിയ അല്ലേ? ന്യൂസിലാൻഡിയ ഇതായിരിക്കാം എനിക്ക് തോന്നുന്നു കേട്ടോ, കണ്ടിട്ട് അതാണെന്ന് തോന്നുന്നു. ഓ, ഇങ്ങോട്ടേക്ക് ഫ്ലവേഴ്സ് ആണത്, ഫുള്ള് ഫ്ലവേഴ്സ് വെച്ചു കണ്ടോ. ഇവിടെ ഫ്ലവർ എന്ന് മാത്രമല്ല ചെടിക്കുള്ള വളം എല്ലാം ഉണ്ടല്ലേ, മണ്ണ് വരെ കിട്ടും, മണ്ണ് വരെ കിട്ടും കേട്ടോ അവിടെ. ഗാർഡൻ മിക്സ് മണ്ണ് ഫ്രീ ആയിട്ട് കിട്ടുമ്പോ പൈസ കിട്ടും. ഫുള്ള് ചെടിയുടെ ഉണ്ട് അവിടെ. വാ, ചട്ടികൾ അല്ല, ചട്ടിയുടെ നല്ലത് $1 കേട്ടോ, ₹50. ആ, അത് വലിയതില്ല അല്ലെ, അഫോർഡബിൾ ആണ് നമ്മുടെ നാട്ടിലുള്ള റേറ്റ് തന്നെ ഉണ്ട് കേട്ടോ. ഇതാണ് ചെറിയതിന് $1. ഇതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നട്ട് പിടിപ്പിക്കട്ടെ, ഇവിടെ ഇഷ്ടംമാതിരി ഇതൊക്കെ ഉണ്ടാവും, തക്കാളി സാധനങ്ങളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടാവും കേട്ടോ. മൺചട്ടികൾ വരെയുണ്ട് കേട്ടോ, മൺചട്ടി ഉണ്ട്, മൺചട്ടിക്കും ഇതിന് ഇത്തിരി റേറ്റ് കൂടുതലാണോ? കുറഞ്ഞത് ചെറിയ ഇതാണ്. ഓ, ഇവിടെ എല്ലാം ഉണ്ട്. കണ്ടോ, $3-4 ആണ് കേട്ടോ. എന്താ? ഓ, ലെമൺ ഉണ്ട് കേട്ടോ, അതെ ലെമണിന്റെ ഇതാണ് കേട്ടോ, പ്ലാന്റ് ആണ്. ലോ പ്രൈസ് എവരിയുടെ ഇതാണോ, ലെമൺ ആണ് കേട്ടോ, ലെമണിന്റെ അത്ര ഈ പ്രൈസ് ആണ് കിടക്കുന്നത്. ഓ, ഓക്കെ ഓക്കെ, മാൻഡറിൻ അല്ലേ, മാൻഡറിൻ അല്ലേ, എല്ലാം വെയർ ഹൗസിൽ വന്ന് നമുക്ക് ലഭ്യമാണ് കേട്ടോ. അപ്പൊ ചീപ്പ് പ്രൈസിൽ കിട്ടുന്ന ഏരിയ ആണ് വെയർ ഹൗസ്. ആദ്യമായിട്ട് വരുന്നവരൊക്കെ ശരിക്കും ഇവിടെ വന്ന് മേടിക്കുക കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്, പ്ലാന്റുകൾ എല്ലാം ഉണ്ട് കേട്ടോ. ജിയോക്ക് പിന്നെ ഒരു ചാനൽ ഉണ്ടോ? ജിയോ ചാനലിന്റെ പേരണ ജിയോ ഫ്രാൻസിസ് അല്ല, ജിയോ ഫ്രാൻസിസ് എന്നാട്ടോ ചാനലിന്റെ പേര്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ജിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എല്ലാരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത് പ്ലാന്റ് പോട്ടുകള്, മറ്റേ പോട്ടുകൾ അല്ലെ, ഇൻഡോർ പ്ലാന്റ് വയ്ക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. $16. ഇതും വലിയ റേറ്റ് അല്ലാടെ ശരിക്കും പറഞ്ഞു. $10 $23 ഒന്നുമില്ല. നടക്കൂല, ശരിയാണ്. എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ ഇവിടെ. പില്ലോ, ഇതല്ലേ പില്ലോ നിങ്ങൾ ഇതാണ് എടുക്കാൻ നോക്കിയ? ഇതല്ല, ഇത് വേറെ അല്ല, എക്സ്പെൻസീവ് അല്ല. ഓ, നമ്മുടെ ഇത് വണ്ടിക്കുള്ള സാധനങ്ങൾ ഉണ്ട് കേട്ടോ, വണ്ടിയുടെ എല്ലാം ഉണ്ട് ഇവിടെ. ബാറ്ററി വേണമെങ്കിൽ 29 സ്പെഷ്യൽ ഓഫർ ഒക്കെ ഉണ്ട് കേട്ടോ അതിന്, ഇവിടെ വണ്ടിയുടെ ബാറ്ററിയുടെ. ക്ലീനിങ് ക്ലോത്ത്, ക്ലീനിങ് ക്ലോത്ത് നമ്മളവിടെ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അതെ, $17. അതെന്താണ്? ക്ലീനർ ആണോ? ഏതാ, ഗ്ലാസ് ക്ലീനറാ? സാനിറ്റൈസർ. അല്ല, സാനിറ്റൈസർ കൊണ്ട് എന്താ ഗുണം? എന്താ, വൈപ്പ് ചെയ്യാൻ വേണ്ടി, വൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ല, കയ്യില് വൈപ്പ് ചെയ്യാനാണോ അത്? അല്ല, നമ്മള് സീറ്റും കാര്യങ്ങളും, സീറ്റും കാര്യങ്ങളും. ഓ, ക്ലീൻ ചെയ്യാൻ. ഓക്കെ, നമ്മളെ വീട്ടില് ഹീറ്ററായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് ചെറിയ ചൂട് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇത് ഓണാക്കി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാന്നാണ് പറയുന്നത്, എനിക്ക് കറക്റ്റ് ഇതിന്റെ ഇത് അറിയില്ല കേട്ടോ. അപ്പോ ഇതാണ് ഈ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ അത്യാവശ്യം ആ റൂമിലൊന്ന് ഹീറ്റ് കിട്ടുന്നതാണ് പറയുന്നത്. ഇത് പറഞ്ഞാൽ മേടിക്കുന്നത് ഞങ്ങൾക്ക് ഇതിനെ പറ്റി കറക്റ്റ് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്ത കേട്ടോ. മൊബൈൽ ഫോണിന്റെ പ്രൈസ് ഉണ്ടോ? അതാ
മൊബൈൽ ഫോണുകളാണ് അവിടെ. എല്ലാ മൊബൈൽ ഫോണുണ്ട്. ഓപ്പോ ഉണ്ട്, $249 ആണ് കേട്ടോ. ഇവിടുത്തെ ടി വിയുടെ പ്രൈസ് ആണ് കേട്ടോ. അത് കണ്ട 24-inch ടി വിക്ക് വിയോൺ എന്ന് പറഞ്ഞ ടി വി ആണ് കേട്ടോ. വിയോൺ ഭയങ്കര ഇതാണ് കേട്ടോ. ഈ വെയർ ഹൗസിൽ കിട്ടുന്ന ടി വി ആണ് കേട്ടോ. വിയോ കണ്ട 40-inch ടി വിക്ക് 339 വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഗൂഗിൾ ടി വി എന്ന് കേട്ടോ. ഇത് ഗൂഗിൾ ടി വി ആണ്, ലോ പ്രൈസ് ആണ് കേട്ടോ. വിയോൺ തന്നെയാണ് കണ്ടോ. ഇതാണ് റേറ്റ്. ടി വി ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞ മാർക്കറ്റ് പ്ലേസിലും കിട്ടും കേട്ടോ. വിൽക്കാനിട്ടുണ്ടാവും. അപ്പൊ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിൽ പോവാ, അതിൽ പോയിട്ട് കിട്ടാണ്ടെങ്കിൽ അത് മേടിച്ചിടുക കേട്ടോ. ആദ്യമായിട്ട് വരുന്നവരൊക്കെ വെറുതെ ടി വിക്കൊക്കെ ഒരുപാട് എമൗണ്ട് ഇങ്ങനെ വന്നിട്ട് ചിലവാക്കരുത്. ജീൻസിന് ഏകദേശം $20 ആണ് കേട്ടോ. ജീൻസിന്റെ റേറ്റ് ടോപ് പ്രൈസ് ആണ്. അപ്പൊ ജീൻസ് 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 ശരിക്കും പറഞ്ഞാല് വില കുറവാണ്. വില കുറവല്ലേ? 1000 രൂപ. ബ്രാൻഡ് ഒന്നും ഇതില്ല അല്ലേ. സ്കിന്നി സ്കിന്നി ഫിറ്റ് ആണ് കേട്ടോ. മെൻസിന്റെ ട്രാക്ക് പാൻസ് ആണ് കേട്ടോ. എന്താ റേറ്റ് വലിയ കൂടുതലൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഞങ്ങള് കുറച്ച് പില്ലോയും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പില്ലോ വാങ്ങിച്ചു കഴിഞ്ഞ് ഞങ്ങള് പോവാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ വില വിവരങ്ങൾ. അപ്പൊ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പൊ ഇനി പാക്ക് ആൻഡ് സേവിലേക്ക് ഒന്ന് കയറണമെന്നുണ്ട്. അവിടെ കയറുകയാണെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോസും പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, ഇത്ര ആണ് വില വിവരങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങൾ വേറെ ഹൗസിൽ വന്നാൽ മേടിക്കാം. വലിയ റേറ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നാട്ടിലെ ഇതിലും കൂടുതൽ റേറ്റ് ആണ്. ഞാൻ ജാക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ, നമ്മുടെ ഡെക്കാത്ലോണിന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നാലും സാധനങ്ങൾ മേടിക്കാം. ഒരുപാട് സാധനങ്ങളുമായിട്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു $2 ഷോപ്പിലും കൂടി കയറാൻ പോവാണ്. അപ്പൊ $2 മാത്രമുള്ള സ്റ്റാർട്ടിങ് $2 കൂടുതൽ ആ റേറ്റിനാണ് കിട്ടണത്. കൂടുതൽ ഒരു 10 താഴത്താണ് ഏറ്റവും കൂടുതൽ 10 അടുത്തടുത്ത് ഷോപ്പുകളല്ല മൊത്തം എല്ലാം ഉണ്ട്. ഇവിടെ ബാങ്ക് ഉണ്ട്, ബാങ്ക് ഇതെല്ലാം അടുത്തടുത്താണ്. ന്യൂ വേൾഡ്, ഇതെന്താണ് ന്യൂ വേൾഡ്? ഓക്കെ. ഇതാണോ സ്നാപ്പ് എന്ന് പറഞ്ഞോ? അതല്ല, ഡോളർ. ആ ഡോളർ ഔട്ട്ലെറ്റ് അല്ലേ. ഓഹോ, ഗിഫ്റ്റ് ആണോ? ഗിഫ്റ്റ് സെന്റർ ആണോ? അതോ എല്ലാ സാധനങ്ങളും ഐറ്റംസ് ഉണ്ട്. ഓക്കെ ഓക്കെ. ഓ, കൂടുതലും ഗിഫ്റ്റ് ഐറ്റം വന്നു. ക്യാപ്പ് ഒക്കെ ഇരിക്കണ്ടല്ലോ. $19 ഈ ലീഫുണ്ടോ? ഞാൻ പറഞ്ഞു ഇത് അവിടെ നിന്ന് തന്നെ ഐറ്റംസ് ആണോ? ഇത് ചൈനീസ് ആണോ? ചൈനീസ് ആണോ? ഓക്കെ. നാട്ടിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ വരുമ്പോ പറ്റിയൊരു കടയുണ്ട്. വന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം മേടിക്കാം. ഗ്ലാസ് സംഭവങ്ങളൊക്കെ ഇല്ലെങ്കിൽ അത് വന്ന് മേടിക്കാം. ഈ ഒരു റേറ്റ് ആണ് കേട്ടോ കിടക്കുന്നത്. ടോയ്സ് ഒരുപാടുണ്ട് കേട്ടോ. $10 താഴെയുണ്ട്. എല്ലാം $10 മുകളിലേക്ക് ഇല്ല. അങ്ങനെയാണ്, വളരെ കുറവാണ് അല്ലെ. $10 മുകളിലേക്ക് ഇല്ല കേട്ടോ. ഉണ്ട്, പക്ഷെ എന്നാലും കുറവാണ്. കൂടുതൽ കാണില്ലേ, $4, $3, $2 സാധനങ്ങളാണ്. അപ്പൊ ഞങ്ങൾ നമ്മളെ $2 ഷോപ്പിൽ നിന്ന് ഇറങ്ങിയെത്തോ. $2 ഷോപ്പിൽ നിന്ന് സ്റ്റാർട്ടിങ് $2 അങ്ങനെയാണ്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ന്യൂ വേൾഡ് തൊട്ടടുത്ത് തന്നെ കേട്ടോ. അവിടെ ഇത് ന്യൂ വേൾഡ് ആണ് കേട്ടോ. ആണ്ടോ, അതെ. ഇവിടുത്തെ പൊട്ടറ്റോടെ വില കാണിച്ചു തരാം കേട്ടോ. 2.9 ആണ്. ഫ്രഷ് ഉണ്ടോ? ഭയങ്കര ഫ്രഷ് ഉണ്ടോ പൊട്ടറ്റോ ഒക്കെ. വേണ്ട, ഫ്രഷ് അല്ലാത്തുണ്ട്. ഇത് ക്ലീൻ ചെയ്താണ്. ഇതിന് റേറ്റ് ഇതാ 2.9 ആണ്. ഇതിന് 2.79 cents കേട്ടോ. ഇതാണ്. അപ്പോ ഇത് നമ്മുടെ മധുരക്കിഴങ്ങാണല്ലോ സംഭവം കണ്ടോ.
6.9 ഭയങ്കര വിലയാണോ ഇതിന്? 6.9 മല്ലിയിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇതിലാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് നടാലെ. ഇതിന്റെ റേറ്റ് എങ്ങനെയാന്ന്? ഭയങ്കര ഫ്രഷ് ഉണ്ടല്ലോ ഇവിടുത്തെ, പക്ഷെ ഭയങ്കര റേറ്റ് റേറ്റ് കൂടുതലാണ്. പാക്കിംഗ് സേവനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ. ബനാനൊക്കെ, ബനാനയുടെ പ്രൈസ് ആണ് അത് 3.49. $200 അടുത്ത് വരും കേട്ടോ. ഇതാണ് കേട്ടോ അവക്കാഡോ, അവക്കാഡോ ഇതേ ഫ്രഷ് അവക്കാഡോ ആണ് കേട്ടോ. അടിപൊളി അവക്കാഡോ ആണ് കേട്ടോ. അവക്കാഡോ ടേസ്റ്റ് മധുരം ഒന്നുമല്ല കേട്ടോ, ആൾക്കാർ കഴിക്കാത്തവർക്ക് പറയാണ്. ഇത് ഭയങ്കര ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും, ബട്ടറിന്റെ ഒരു സ്റ്റൈലാണ് നമ്മള്. ഞാൻ കഴിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ എന്തെങ്കിലും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കാനേ പോലെ. 2.79 കേട്ടോ, 2.79 cents ആണ് കേട്ടോ ഇതിന്റെ റേറ്റ്. അവക്കാഡോ ഇപ്പൊ 100, 150 അടുത്തുണ്ട് ഏകദേശം റേറ്റ്. നല്ല അടിപൊളി അവക്കാഡോ ആണ് കേട്ടോ. ആപ്പിളിന്റെ പ്രൈസ് സാധാരണ ഇവിടെ എല്ലായിടത്തും കുറവാണ് ഇതാണ്, പക്ഷെ ഇവിടെ ഇവിടെ ഇത്തിരി കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നോക്കുക, നിങ്ങൾ പാക്കിംഗ് സെയിൽ കുറെ കുറവുണ്ട്. അതെ, ഇവിടെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. പിയേഴ്സ് ഉണ്ട് കേട്ടോ, പിയർ പിയർ ഉണ്ട്, കിവി ഫ്രൂട്ട് ഉണ്ട്. കിവി ഫ്രൂട്ട് രണ്ടുമൂന്ന് വിധത്തിലുണ്ട് കേട്ടോ. കിവിയുടെ റേറ്റ് കേട്ടോ 6. ഗ്രീൻ ഉണ്ട്, ഗ്രീനിന്റെ റേറ്റ് കൂടുതലാണ്, 8.49 ആണ് കേട്ടോ. ആപ്പിളാണ്, പല വെറൈറ്റി ആപ്പിളാണ് ഇതിന്റെ റേറ്റുകളാണ് കേട്ടത്. ഇവിടുത്തെ ഓറഞ്ച് ഇതുണ്ടോ, ഓറഞ്ച് ലേവൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് ഓറഞ്ചിന്റെ റേറ്റ് ആണ് 6.49. മസ്മിലന്റെ റേറ്റ് ആണോ? $10 ആണോ? 10.49 ആണ് കേട്ടോ മസ്മിലൻ. നമ്മുടെ അവിടെ കിട്ടണ ആയിരിക്കും കേട്ടോ, നല്ല വേറെ വെറൈറ്റി ആണ്. ഇത് ഭയങ്കര നല്ല മധുരമുള്ളതാണെന്നാണ് ഞാൻ കേട്ടേക്കണേ. മിൽക്കിന്റെ വിലയാണത്, പല വെറൈറ്റി മിൽക്കുകളുണ്ട്. അതെ, ഞങ്ങൾ എടുക്കാറ് ഈ ബ്ലൂ കളർ ഉള്ളതാണ് എടുക്കാറ്. $5 പക്ഷെ ഓരോ ഫ്ലേവറിന്റെ ഉള്ളത് കേട്ടോ, ഓരോ ഫ്ലേവർ ഉള്ള മിൽക്കുകളുണ്ട് കേട്ടോ ഇവിടെ. $7 ഈ ബ്ലൂ കളറാണ് ഞങ്ങൾ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാക്കിയുള്ളതെല്ലാം കുറച്ച് കട്ടിയുള്ള പാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. സ്കൂളിലൊക്കെ കൊടുത്തു പറഞ്ഞ സാധനം കേട്ടോ, പാച്ചീസ് എന്ന് പറഞ്ഞു. നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഈ ഷവർമയൊക്കെയല്ലേ, അതുമാതിരി ഇതിങ്ങനെ കീറിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് കൊടുത്തു വിടാൻ പറ്റും കേട്ടോ. ഇന്ന സാധനം ഇതിന് $4 ഇങ്ങനെയാണ്. ഇത് ഏകദേശം ഈ റേറ്റ് തന്നെയാണ് കേട്ടോ പാക്ക് ആൻഡ് സേവില് കിടക്കുന്നു. അപ്പോൾ ഇത് ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വില വിവരങ്ങൾ. ഓക്കെ, ഇവിടുത്തെ വൈനും ഷാമ്പെയിനും കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ബിയറും വൈനും ഷാമ്പെയിൻ അല്ലേ, ഷാമ്പെയിൻ ഉണ്ടല്ലേ, ഷാമ്പെയിൻ അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതെ, ഇതൊരു ഷാമ്പെയിൻ ഉണ്ടോ ഉണ്ടോ, ഇതിന്റെ ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ. വലിയ ഭയങ്കര വില ഒന്നും ഇല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ ഏകദേശം ആ റേറ്റൊക്കെ വരുന്നുള്ളൂ. ഞാൻ നോക്കിയിട്ട് വില ഉള്ളതും ഉണ്ട്, നമുക്ക് പറ്റണതും ഉണ്ട് കേട്ടോ സംഭവങ്ങൾ അല്ലാണ്ട്. അപ്പൊ ഇത് ബീറും ഇത് മാത്രമാണ് കേട്ടോ, മറ്റേ ലിക്വർ മറ്റേ സാധനം കിട്ടില്ല കേട്ടോ അവിടെ. ഈ മറ്റേ വിസ്കി മറ്റേതൊന്നും ഇല്ല എന്ന് തോന്നുന്നു അവിടെ. ഇവിടെ നമുക്ക് സെൽഫായിട്ട് സ്കാൻ ചെയ്യാം സാധനം, സെൽഫ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ് ഇവിടെ. ജിയോ അത് ചെയ്യുന്നുണ്ടാവുന്ന നമ്മൾ സ്കാൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ ആദ്യം നമ്മൾ ഈ സാധനങ്ങൾ ഇവിടെ വെക്കുക, ഇവിടെ നിന്ന് നമ്മൾ എല്ലാം സ്കാൻ ചെയ്തിട്ട് അപ്പുറത്തേക്ക് വെക്കുക. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. കാർഡിൽ നിന്ന് നമ്മൾ പിൻ നമ്പർ, ഞാൻ എൻ്റെ കാർഡിൽ നിന്ന് പിൻ നമ്പർ ചോദിച്ചില്ല, എനിക്ക് അറിയില്ല എന്താണെന്ന്. വെരി സിമ്പിൾ ആണ് സംഭവം. അപ്പൊ ഫ്രണ്ട്സ്, ഞാന് ഇപ്പൊ ന്യൂ വേൾഡിൽ നിന്ന് ഇറങ്ങി നേരെ പാക്ക് ആൻഡ് സേവിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അവിടുത്തെ വില വിവരം കൂടി നമുക്ക് നോക്കാം. ഞങ്ങളിപ്പോ പാക്ക് ആൻഡ് സേവിലാണ്, പാക്ക് ആൻഡ് സേവിൽ ഫ്രഷ് ക്യാരറ്റ്, അടിപൊളി ക്യാരറ്റ്. 2.9 അല്ല, തക്കാളിക്ക് ഭയങ്കര വില അല്ലേ ഇവിടെ, 5.49 ഉണ്ട്. നല്ല ക്വാളിറ്റി സാധനമുണ്ട്, പക്ഷെ തക്കാളിക്ക് എപ്പോഴും വില കൂടുതൽ വരാറുണ്ടല്ലോ ഇവിടെ.
പാക്ക് ആൻഡ് സേവ് നമുക്ക് കുറച്ചുകൂടെ റേറ്റ് കുറവുള്ള ഏരിയ ആണോ? ഏറ്റവും റീസണബിൾ ആയിട്ട് കിട്ടുന്ന സ്ഥലം പാക്ക് ആൻഡ് സേവ്. ഒരേ സാധനമാണല്ലോ വീട്ടിൽ കൊണ്ട് നടക്കണേ. ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിന്റെ പേര് ഞാൻ മറന്നു. ഇതാ ഫിജോ. ആ ഫിജോ, ഫിജോസ് അല്ലേ, ഫിജോസ് 5.9. ഇഷ്ടംമാരെയാണ് റോഡിലൊക്കെ നിക്കണ. ആ ഇതാ പ്ലമ അല്ല നമ്മൾ കഴിച്ചതല്ല. ഓ വേറൊരു പ്ലമ, പ്ലം തന്നെയായിരുന്നു മറ്റേതല്ല. ഇവിടെ കുറച്ചും കൂടെ റീസണബിൾ ഉണ്ടോ റേറ്റ്? അവക്കാടോ? അവക്കാടോ നമ്മൾ അവിടെ അവിടെ ഏകദേശം റേറ്റ് ആട്ടോ. ഇത് ശരിക്കും പറഞ്ഞു പാക്ക് ആൻഡ് സേവ് ആണ്. പാക്ക് ആൻഡ് സേവിലെ എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞോളൂ. കണ്ടോ ഒനിയന്റെ പ്രൈസ് ഉണ്ടോ? നമ്മുടെ ഇവിടുത്തെ ഒനിയൻ ആണ്, 2.29 ആണ് കേട്ടോ. ഒനിയൻ ഇവിടുത്തെ ഒനിയൻ ആണ് കേട്ടോ. കൊട്ടത്തെ 2.49, നല്ല ഫ്രഷ് കൊട്ടത്തെ കേട്ടോ. നല്ല ക്ലീൻ ചെയ്ത്, ക്ലീൻ ആക്കാത്തതുണ്ട് കേട്ടോ. അതോ ക്ലീൻ ആക്കാത്തതിന് 2.49. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് മേടിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് വന്നിട്ട് എടുക്കുന്നുള്ളൂ. എല്ലാം ഞാൻ കവർ ചെയ്യുന്നില്ലേ. ജിഞ്ചറിനൊക്കെ നല്ല വിലയാണോ ഇവിടെ? ഗാർലിക്ക് 2 pieces ഉണ്ടോ? ഗാർലിക്കിൻ്റെ വില ഉണ്ടോ? ഈച്ച് ഇവിടുത്തെ വിലയാണോ? ക്യാപ്സിക്കം, ഗ്രീൻ ഉണ്ട്. അത്യാവശ്യം എല്ലാം ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ. ക്യാബേജിന്റെ വില ഉണ്ടോ? ഇന്ത്യൻ ബ്രാൻഡ്. ഓ ഇത് അങ്ങനെ തന്നെ ഫ്രീസ് ചെയ്താണ്, വെള്ളത്തിലിട്ടാ. അത് എത്രയാണ് അതിന്റെ റേറ്റ്? എങ്ങനെയത്? 7.9 $8 എല്ലാം. 400 രൂപയുടെ അടുത്ത് വരും അല്ലേ? 400 വരും. ആ ഇവിടെ നമുക്ക് ഇതില്ല, മത്തി കിട്ടില്ല അല്ലേ? ായിട്ടുള്ള മത്തി വന്നിട്ടുള്ളൂ കേട്ടോ. മറ്റേ മത്തി കണ്ടിട്ടുള്ളതാണ്. അത് പ്രോൺസ് എല്ലാ സാധനവും. ഇപ്പൊ ഞങ്ങൾ കുറച്ച് ചിക്കൻ എടുക്കാനുണ്ട്. ചിക്കനും ഐറ്റംസ് റേറ്റ്, ബീഫിന്റെ ഒക്കെ റേറ്റ് ആണല്ലോ 15.8. ഒരുപാട് റേറ്റ് ഉണ്ട്, ഒരുപാട് വില വ്യത്യാസമുള്ള ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് നോക്കി നമ്മൾ എടുത്താൽ മതി കേട്ടോ. ഇവിടെ ഒരാളാണ് ഇതുണ്ടോ, $6.8 പറഞ്ഞ ഇതുണ്ട്. സ്റ്റീക്കായിട്ട് കിട്ടും, ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റേറ്റ് കിട്ടും. പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് അല്ലേ? ആ കുറവാണ്. പിന്നെ ഇതിൽ വില കുറഞ്ഞ ചിക്കനൊക്കെ കിട്ടൂട്ടോ ഇവിടെ 5.9. പക്ഷെ അതൊക്കെ തീർന്നു പോയി, പെട്ടെന്ന് തീർന്നു പോകും. നമ്മളിവിടെ നേരത്തെ വരികയാണെങ്കിൽ സാധനങ്ങൾ കിട്ടും കേട്ടോ. ഇതാണ് ഇവിടുത്തെ റേറ്റ്, ചിക്കൻ്റെ റേറ്റാണിത്. ഏകദേശം ഒരു 9.69 ഒരു സെന്റിന്റെ ആണ് ഞങ്ങൾ ചിക്കൻ എടുത്തേക്കണ. അപ്പൊ ഒരു 1 kilo 600 grams ഉണ്ട് കേട്ടോ, അതാണ് ഞങ്ങൾ എടുത്തേട്ടോ. അപ്പൊ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മുടെ മത്തി ഉണ്ട് കേട്ടോ ഇവിടെ. മത്തി എന്ന് പറഞ്ഞ വലിയ മത്തിയാണ്, 7.8 കേട്ടോ മത്തി. അപ്പൊ ഈ സാധനം നമ്മൾ എടുക്കാണ്ടോ, അടിപൊളി. ഇത് ഇതൊക്കെ നാട്ടില്, ഇത് മറ്റേ ഉടുപ്പൂരി എന്ന് പറഞ്ഞ മീൻ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ സാധനമാണ് എനിക്കറിയില്ല, നമ്മുടെ നാട്ടില് ഉടുപ്പൂരി എന്നൊക്കെ ഉണ്ട്. ഇത് ക്ലീൻ ചെയ്ത് കിട്ടണമെങ്കിൽ ഇതാവും, ക്ലീൻ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ക്യാഷ് ഉണ്ട് കേട്ടോ, 16.. പിന്നെ ബ്രെഡ്സ്, ബ്രെഡിനൊക്കെ കുറച്ച് ചീപ്പാണ് ഈ പാക്ക് ആൻഡ് സേവ്. കുറെ വെറൈറ്റികളുണ്ട്. പാക്ക്ഡ് ഗാർലിക് ബഫറ്റ് റോൾ അല്ല, റോളാണ്. ഓക്കെ കേക്കിന്റെ ഐറ്റംസ്. ഓ കേക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഏകദേശം നമ്മുടെ നാട്ടിലെ റേറ്റ് ഒക്കെ അടുത്ത് തന്നെ അല്ലേ? അത്ര ഒക്കെ ഉള്ളു കേട്ടോ അവിടെ കേക്കും. ഈ റേറ്റ് ഉള്ളൂ. പല വെറൈറ്റി കേക്കുകളുണ്ട് കേട്ടോ. സംഭവം കൊള്ളാം. ബ്രെഡ്
നല്ല റേറ്റിന് എടുത്തിട്ടുണ്ടാവും. 1.99 ബിസ്ക്കറ്റ്സിന്റെ റേറ്റ് ആവുന്നത് 1.09 സെന്റ് ആണ്. ചില ചില സമയങ്ങളിൽ ഇങ്ങനത്തെ ഓഫറുകൾ വരും, അപ്പൊ നമുക്ക് ഒരു ഓറിയോ ഉണ്ടോ, നമ്മുടെ നാട്ടിലെ ഓറിയോ ആണ്, ഓറിയോയുടെ പ്രൈസ് ആണത് 1.7. ഈ ഒരു ചെറിയ പാക്കറ്റ് ഉണ്ടോ, നമ്മുടെ നാട്ടില് ഇത്രയും റേറ്റിൽ ആവുന്നു കേട്ടോ. ഇതാണ് മിൽക്കി ബാർ, $1 ആവുന്നത്. ഇതാണോ എഗ്ഗിന്റെ പ്രൈസ് ആണോ, ഇത് പല വെറൈറ്റി ഉണ്ട് കേട്ടോ, അതിനനുസരിച്ച് തന്നെ റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇവിടെ $9.79. അപ്പൊ ഈച്ച് ഓരോ പീസിന് 0.82 സെന്റ് ആണ് കേട്ടോ. അതിന് ഓ ഇത് വേറെ അല്ല, ഫാം ബോണ്ട്. ഓരോന്നിനും ഓരോ റേറ്റ് ആണ്, 8 പോയിന്റ്, മറ്റേ $6 ഉണ്ട്. അതിൽ കുറഞ്ഞേ വരില്ല അല്ലേ, അത്രയും $5 വരും അല്ലേ, $5 വരുന്നതാണ് കേട്ടോ പറയുന്നത്. ഇപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് ഇത്ര സാധനങ്ങളാണ് കേട്ടോ വാങ്ങിച്ചുവിടുന്നത്, ഒരു നല്ല എമൗണ്ട് ഉണ്ട് ഇവിടെ. അത്യാവശ്യം സാധനങ്ങളെല്ലാം വിലക്കുറവാണ്, കുറച്ച് വിലക്കുറവുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഞാൻ എല്ലാത്തിൻ്റെയും വില എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. എക്സ്പെൻസീവാണ് ഏറ്റവും കുറവെന്നാണ് എല്ലാവരും പറയുന്നത്. ചില സമയങ്ങളിൽ വേരിയേഷൻ ഉണ്ട് കേട്ടോ, ചില സമയങ്ങൾ നമുക്ക് കൗണ്ട് ഓണിൽ നിന്ന് കിട്ടാം ചിലപ്പോൾ ഈ കുറവായിട്ട്. അപ്പൊ അതൊക്കെ നോക്കി മേടിക്കാം, നമുക്ക് കമ്പയർ ചെയ്ത് മേടിക്കാം. ചിലപ്പോൾ വീടിൻ്റെ അടുത്ത് ചിലപ്പോൾ കൗണ്ട് ഓണായിരിക്കും അടുത്ത് ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് മേടിക്കും, ഒരുപാട് ട്രാവൽ ചെയ്യാണ്ടൊക്കെ മേടിക്കാണ് നല്ലത് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേക്കും. ബൈ ബൈ.